കളരിയിലും യോഗാഭ്യാസത്തിലും ആരെയും അമ്പരപ്പിക്കുകയാണ് 6 വയസ്സുകാരൻ ആദിത്യൻ. തിരുവനന്തപുരം പുന്നക്കാലവിള പുത്തൻ വീട്ടിൽ മണികണ്ഠന്റെയും പ്രീതയുടെയും മൂത്ത മകനായ ആദിത്യൻ യോഗയുടെ പ്രാധാന്യവും ആസന്നമുറകളും ചെറുപ്രായത്തിലെ ഗൃഹസ്ഥമാക്കിയിരിക്കുകയാണ്. കളരിയിലെ 18 ചുവടുകളും മനപാഠമാക്കിയ ആദിത്യന് യോഗയിലെ പത്മാസനം മുതൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന പ്ലാവിനി പ്രാണായാമം വരെ അനായാസം വഴങ്ങും. 4ാം വയസ്സിലാണ് ആദിത്യൻ കളരിത്തറയിൽ എത്തുന്നത്. 2 വർഷം കൊണ്ട് 18 ചുവടുകളും സ്വായത്തമാക്കി. നല്ല മെയ്വഴക്കം, പക്വമായ ചുവടുകൾ, വേഗത, ഇവയൊക്കെയാണ് ആദിത്യൻ്റെ പ്രത്യേകത. ആദ്യത്തെ 4 വയസ്സിലാണ് യോഗ കളരി പഠിക്കാൻ വേണ്ടി ശിവമർമ്മ കളരി യോഗ സെൻ്ററിൽ വന്നത്. 2 വർഷം കൊണ്ട് നല്ല രീതിയിൽ മറ്റുള്ള കുട്ടികളെക്കാട്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കും. എന്ത് കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് അത് മനസ്സിലാക്കുകയും നല്ല രീതിയിൽ അത് പരിശീലിക്കുകയും എല്ലാ ദിവസവും കൃത്യമായിട്ട് എന്ന് പഠിപ്പിക്കുന്നു അന്ന് തന്നെ അത് പരിശീലിച്ച് വാട്സപ്പിലിട്ട് തന്ന് അത് ക്ലിയർ ആണോ എന്ന് ചോദിക്കും. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി അന്ന് തന്നെ അത് ക്ലിയർ ചെയ്യും. അതാണ് ആദിത്യൻ്റെ പ്രത്യേകത. പ്രായത്തിൻ്റെ ബുദ്ധിമുട്ട് ആദിത്യന് ഉണ്ടായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 25 വയസ്സ് ആയ ഒരു വ്യക്തി പോലും ചിലപ്പോൾ നമ്മൾ 1-2 ചുവട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മാസം വേണ്ടി വരും. ആദ്യത്തെ 1 ചുവട് പഠിക്കാൻ 1 ദിവസം മതി. 1 ക്ലാസ്സിൽ തന്നെ ആ ചുവട് കൃത്യമായിട്ട് പഠിച്ചെടുക്കും. മകന്റെ അഭിരുചികൾക്ക് അച്ഛൻ മണികണ്ഠന്റെയും അമ്മ പ്രീതയുടെയും പൂർണ്ണ പിന്തുണയുമുണ്ട്. ടിവിയിൽ പ്രോഗ്രാമുള്ള കളരി കണ്ടാണ് ആദ്യം കളരി പഠിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ട് അച്ഛൻ എനിക്കവിടെ കളരി പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ കൊണ്ടുവന്ന് സുരേഷ് കുമാർ ഗുരുക്കളുടെ അടുത്ത് ഉണ്ടാക്കി. ഇപ്പോൾ 2 വർഷം കൊണ്ട് യോഗയും കളരിയും ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്പോൾ യോഗയുണ്ട്, ടീച്ചറുണ്ട്, ഒരു ടീച്ചറുണ്ട്. നല്ല രീതിയിൽ പിന്നെ സാറ് നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അവൻ ഒരുവിധം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. 1 പ്രാവശ്യം ചെയ്താൽ അവൻ മനസ്സിലായില്ലെങ്കിൽ പിന്നീട് ചോദിച്ച് നല്ല രീതിയിൽ ഇപ്പം ചെയ്യുന്നുണ്ട്. ആൾ സൈലൻ്റ് ആണ്. ക്ലാസ്, യോഗ ക്ലാസ് ഇപ്പം കൊറോണയൊക്കെ ആയതുകൊണ്ട് ഓൺലൈനിൽ സാറ് ക്ലാസ് മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. അത് അവൻ ക്ലാസ് കണ്ടിട്ട് ഉടനെ അത് വീട്ടിൽ ചെയ്തു നോക്കും. ചെയ്തിട്ട് ആ വീഡിയോ പിടിക്കാൻ പറയാം. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് സാറിന് അയച്ചു കൊടുക്കും. അപ്പോൾ സാർ അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്ത് അത് അന്ന് തന്നെ കറക്റ്റ് ആക്കിയിട്ടാണ് മോൻ അടുത്ത് അത് പിറ്റേ ക്ലാസ്സിന് പോകുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്യും സാറിന്. പിന്നെ മോക്ക് മോനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യത്തെ ചുവട് 1 സൈഡ് പറഞ്ഞു കൊടുത്ത് മോള് പിടിക്കുന്നുണ്ട്. ആദിത്യനെ യോഗയിലേക്ക് കൈപിടിച്ചുയർത്തിയത് മണികണ്ഠന്റെ പ്രചോദനമാണ്. കാട്ടാക്കട വീരണകാവ് ബ്രാഞ്ചിൽ യോഗ കളരി അഭ്യസിക്കുന്ന ആദിത്യൻ അഷ്ടകുംഭ പ്രാണായാമത്തിൽ ഏറെ മനസാന്നിധ്യവും വൈദഗ്ധ്യവും വേണ്ട പ്ലാവിനി പ്രാണായാമവും പരിശീലിക്കുകയാണ്. യോഗ കളരി അധ്യാപകരായ സുരേഷ് കുമാർ ഗുരുക്കളും പ്രിയ ടീച്ചറുമാണ് ആദിത്യനെ യോഗയുടെ പാതയിലേക്ക് നയിക്കുന്നത്. 4 വയസ്സ് മുതലാണ് ആദി യോഗയും കളരിയും അഭ്യസിച്ച് തുടങ്ങിയത്. കളരി പഠിക്കാനാണ് ആദ്യമായി ശിവർമ്മ കളരിയിൽ വന്നത്. അവിടെ നിന്നാണ് യോഗയിലേക്ക് കടന്നത്. ഞാൻ യോഗയിലേക്ക് ഞാൻ കളരിയിലേക്ക് വരുന്ന സമയത്ത് ആദി യോഗ പഠിച്ച് തുടങ്ങിയിരുന്നു. ഞാൻ യോഗ തുടങ്ങി ആ സമയത്ത് തന്നെ, അതായത് ഒരു 4-4.5 വയസ്സ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഏത് ആസനം പറഞ്ഞു കൊടുത്താലും അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനും നന്നായിട്ട് ചെയ്യാനും ഉള്ളൊരു പ്രത്യേക കഴിവ് ആദിക്കുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ആസനം, ഇപ്പം കുഞ്ഞു കുട്ടിയായതുകൊണ്ട് ശ്വാസം പ്രാണായാമമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ശ്വാസക്രമം 1-8 വയസ്സിന് ശേഷം മാത്രമേ നിർബന്ധമായിട്ടും പറയാൻ പാടുള്ളൂ എന്നാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് പറയുന്ന എല്ലാ ആസനങ്ങളും നന്നായിട്ട് ചെയ്യാൻ ആദിക്ക് കഴിയും. ഉറപ്പായിട്ടും 1-2 വർഷത്തിനുള്ളിൽ പ്രാണായാമം ഉൾപ്പെടെ, അതായത് ശ്വാസക്രമം കൃത്യമായി പാലിച്ചുകൊണ്ട് നല്ല പെർഫെക്ഷനോടുകൂടി നന്നായിട്ട് യോഗ ചെയ്യാൻ ആദിക്ക് കഴിയും. വരുന്ന ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുത്ത് വിദഗ്ധ വിജയം കൈവരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. നെടുവൻ തറട്ട ഗവൺമെൻറ് LPSലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിത്യൻ. പഠനത്തോടൊപ്പം യോഗയ്ക്കും സമയം ചെലവിടുന്ന ആദിത്യൻ മറ്റു വിദ്യാർത്ഥികൾക്ക് മാതൃകയാവുകയാണ്. ആദിത്യന് ഈ ചെറിയ പ്രായത്തിൽ വലിയൊരു മോഹമുണ്ട്. മോദിജിയെ കൊണ്ട് മോദിജിയിലൊപ്പം യോഗ ചെയ്യണം, ഇതാണ് എൻ്റെ ആഗ്രഹം.